അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ 40 ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളെ രക്ഷപ്പെട്ടു പോയി. സഹോദരങ്ങളെ, 1000 ആള് നൗസാർ വാഖബിയെ കുറിച്ച് പരിഹസിക്കുമ്പോ കുറ്റപ്പെടുത്തുമ്പോ ഒരുപാട് നിബന്ധന വേണം പ്രസംഗിക്കാൻ, ഒരുപാട് കാശ് മുടക്കണം പ്രസംഗത്തിന് വിളിക്കുമ്പോ ചെക്കെഴുതി കൊടുക്കണം യേശു വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുലമ്പുമ്പോ എന്നെ മനസ്സരന്നറിയുന്ന 10 ചെറുപ്പക്കാര് പറയുന്നില്ല, ഉസ്താദെ ഞങ്ങൾക്കറിയാം, അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് പറഞ്ഞ് 10 ചെറുപ്പക്കാര് തിരുവനന്തപുരത്ത് പറയുമ്പോ, 10 ചെറുപ്പക്കാര് കൊല്ലത്ത് പറയുമ്പോ, അള്ളാഹുവേ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് നീ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട 40 ആളുകളെ പഠിച്ചവരെ ഈ പാവപ്പെട്ടവര് വേണ്ടി തിരഞ്ഞെടുക്കണയല്ല. ഞാനങ്ങനെയാണ് മനസ്സുകൊണ്ട് ദുആലക്കുന്നത്. നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണം. ആ ഒരു ഭാഗ്യവന്റെ പെങ്ങളെ നിനക്ക് കിട്ടിയാൽ, ആ ഒരു സൗഭാഗ്യവന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയാ രക്ഷയുറപ്പാണ്, രക്ഷയുറപ്പാണ്, രക്ഷയുറപ്പാണ്. അതിനെ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ, കാരേറ്റ് പള്ളി, അല്ലാഹുവിന്റെ പള്ളി, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് നായ കടന്നാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് പൂച്ച മലമൂത്ര വിസർജനം നടത്തിയാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് നജസ് വന്നാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് പക്ഷികൾ ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്തിയാൽ, അല്ലാഹുവേ പള്ളിയുടെ താഴ്ഭാഗം മുതലിന്റെ മുകൾ ഭാഗം അങ്ങേയറ്റം വരെ പടച്ചോറുള്ളതാ, അത് സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ പരിണിതഫലം നമുക്കുള്ളതാ. പടച്ചവരെ, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്വർഗത്തിന്റെ മതിലിച്ചിരുന്നുകൊണ്ട് ഒരു സ്വർഗ്ഗതീയത്തിൽ ചെയ്യുകയാണ്. എന്റെ സഹോദരങ്ങളോട് ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുകയാണ്, കാരേറ്റ് പള്ളിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. എന്ത് ഉത്തരവാദിത്തമാണ് പറയലും ചോദിക്കലും? നിങ്ങളിൽ കഴിവുള്ളവർക്ക്, തൗഫീഖുള്ളവർക്ക് കൊടുക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആരെയാണോ അള്ളാഹു ഉദ്യമത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ലക്ഷക്കണക്കിന് രൂപ ഉത്സവത്തിന് വേണ്ടി പാഴാക്കുന്ന കച്ചവടക്കാരാ, ആർച്ച് കെട്ടാനും കോലം കെട്ടാനും 10,000 കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, താല്പര്യമുണ്ടോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ പള്ളിയുടെ മുകൾ ഭാഗത്ത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒറ്റ നീയത്തോടെ ചെയ്യാ? പടച്ചവനെയും നല്ല മരണം കിട്ടാൻ, ആ മരണം പെട്ട് അണക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള 40 പേരും നന്മ പറയാൻ. സാധാരണക്കാരല്ല 40 സോലിഹീങ്ങൾ, 40 സജ്ജനങ്ങൾ, 40 അള്ളാഹുവിന്റെ ഇഷ്ടക്കാര്, അവനെ കുറിച്ച് മലവ് പറയാനുള്ള നീയത്തോട് ആദ്യമായിട്ടൊരാ നിങ്ങൾ പാപപ്പെട്ടവരാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയാ, എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ, ഞാൻ സാധുവാണ് പടച്ചവര്, പക്ഷേ ഈ പേമാരി തകർത്ത് നിവർത്തി പോലെ കാതേറ്റുകാറുസലാ പള്ളിയുടെ തിരുമുമ്പിലുള്ള സ്വർഗത്തിന്റെ വേദി നീ കാണുന്നുണ്ടല്ലോ അല്ലോ, ഇവിടെ പറന്നിറങ്ങിയ മലക്കിനെ നീ അറിയുന്നുണ്ടല്ലോ അല്ലോ, ഈ ജനസാഗരത്തിന്റെ മനസ്സിനൊക്കെ അറിയാമല്ലോ അല്ലോ, പള്ളിയുടെ അവസ്ഥാ വിശേഷം നിനക്കറിയാമല്ലോ അല്ലോ. അതുകൊണ്ട് 40 സോലിഹീങ്ങൾ ഞാനറിയാതെ നീ അറിയുന്ന നീ ഇഷ്ടപ്പെടുന്ന 40 പേര് ഞങ്ങൾ മരിക്കുമ്പോ നീ തിരഞ്ഞെടുക്കണമല്ലോ എന്ന നീയത്തോടെ ആദ്യമായിട്ട് ഒരു 40,000 രൂപ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് അനുകരിപ്പിച്ചു തരട്ടെ, ഇരട്ടിപ്പിച്ചു തരട്ടെ, ഏറെയാക്കി തരട്ടെ, വിജയം തരട്ടെ. ആർക്ക് പറയാ മനസ്സ് വരുന്നോ പറച്ചവരെ നീ ഒഴിവാക്കല്ലേ അല്ലാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ പോയി ഈ പറയുന്ന സഹോദരന് കൈനീട്ടുണ്ടെന്ന ഗതികേട് ഒരിക്കലും കൊടുക്കല്ലേ അല്ലോ, മക്കളെ തീമിങ്ങളാക്കല്ലേ അല്ലോ, ദാരിദ്ര്യത്തിന്റെ നീച്ചുടിയിൽ കെട്ടപ്പെടുത്തല്ലേ അല്ലോ, നിന്റെ പള്ളിക്കാണല്ലോ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള റബ്ബേ, നിന്റെ പരിശുദ്ധ ഭവനത്തിലാണല്ലോ. നല്ല മനസ്സോടെ ഒരാൾ 4th പൊട്ടിച്ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലം എവിടെയെന്നറിയോ? ഇന്ദൽ അദാനി ബാങ്ക് കേൾക്കുന്ന സമയത്ത്. ബാങ്ക് ഒരു വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യകർമ്മം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ദുഹറിനോ അസറിനോ സുബഹിക്കോ മഗ്രിബിനോ ഇശായിനോ എപ്പോഴെങ്കിലും ഒരു വക്കത്ത് പള്ളിയുടെ മൈക്കിലൂടെ, മസ്ജിദിന്റെ മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെന്ന കൈമുക്കിയെ എത്ര ഉണ്ടെന്ന് കൂടി? ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു വക്കത്തിന് മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന കൈമുക്കിയെ? ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോക്കാം. അൽഹംദുലില്ലാഹ് ആളുണ്ട്, ഒരുപാട് ആളുണ്ട്. പിന്നെയാണോ പള്ളി ജോലിക്ക് ആളെ കിട്ടാത്തത്? ഇഷ്ടംപോലെ ആളുണ്ട്. പള്ളി സെക്രട്ടറി വിളിക്കണം, പള്ളിയിലെ ഹത്തീബ് വിളിക്കണം, ചീഫ് ഇമാമ് വിളിക്കണം, അസിസ്റ്റന്റ് ഇമാമ് വിളിക്കണം, എല്ലാ ഇമാമികളും വിളിക്കണം. ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. സ്രായു ഇനി വിളിക്കലോ, വലിയ പ്രഭാഷകനൊക്കെ ആയിപ്പോയി, ഇനിയിപ്പോ വലിയ പാടാ ആള് പാവട്ടോ. ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോ തടസ്സം പിടിക്കുമ്പോഴേ വിളിക്കും, അല്ലാതെ ഇപ്പോഴും അട്ടക്കുളങ്ങര പള്ളിയിലെ ഇമാമായിട്ടിരുന്നപ്പോഴും ഞാനൊരു ദിവസം വിളിച്ചിട്ടുണ്ട്. അസർ നമസ്കാരത്തിന് വെള്ളിയാഴ്ച
അപ്പൊ അതെന്താ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ലതാണ്, നല്ല കാര്യമോ? ബാങ്ക് വിളി ഇത്ര ചെറിയ കാര്യമല്ല, ബാങ്ക് വിളി ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട അന്ന ബിലാലും സുഹൈബ റളിയല്ലാഹു തആലാനു അതയാ അഹ്ല ബൈത്തി മിനൽ അറബി ഫഖതബ, അറബികളിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു സുഹൈബ റളിയല്ലാഹുവിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് കടന്നു ചെന്നു അവിടുത്തെ പെൺകുട്ടികളെ. അവര് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു. സുഹൈബ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹുവിന്റെ കാല് ചവിട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദീനാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് പറയില്ല, ഞാനത് പറഞ്ഞാൽ എനിക്ക് പെണ്ണപ്പഴേ അവർ തരും, പക്ഷേ ഞാൻ പറയാത്തത്. അത് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇനി നീ ബാങ്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പെണ്ണിന്റെ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചതാവില്ലേ, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഇന്ന് അന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും, ഇന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാലോ ഉള്ള പെണ്ണ് കൂടെ കുടുംബത്തിൽ കല്യാണമേ പിന്നെ നടക്കൂല, അറച്ചിലും വെറുപ്പൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്. ഇന്നലെ വന്ന ആലോചന എന്തായി ആരിഫ? അതൊരു പള്ളിയെ മേലിയാരണ, അതിന് ശരിയാണ്, നമുക്കത് ശരിയാവില്ല. ഇന്ന് പെൺകുട്ടികൾ പറയുന്നത് എന്താണെന്നറിയോ, അള്ളാഹുവേ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോൺ റെക്കാർഡ് ചെയ്തിട്ടിരിക്കുകയാണ്, അവനോട് അവന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, അത്ര എടാ ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരൊന്നും എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് നിന്നെ പോലെ അല്പസ്വല്പം ബിയറൊക്കെ അടിക്കുന്നവന് മതിയെന്നറിയ. ഇന്ന് പെൺകുട്ടികൾ കലാനിഷ്ടം, അല്പമൊന്ന് മിനുങ്ങുന്നവൻ മതി എന്നാണ് പറയാ. മാഹിത്തെ പെമ്പുളരെ കണ്ടുക്ക, ചൊക്ലീത്തെ പെമ്പുളരെ കണ്ടുക്ക, കണ്ടിട്ടില്ലേ വാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്ന് 17-കാരിയുടെ പാട്ട്. ആ പെൺകുട്ടി എന്നെ വിളിച്ചു, ഫിറാജ് ഉസ്താദിനെ വിളിച്ച് കൊറേ കൊടുത്തു. ഫിറാജ് ഉസ്താദ് പറഞ്ഞു, നിനക്ക് പറ്റിയ നമ്പർ ഞാൻ തരാം, ഉഷാബാക്കി വിളിച്ചാൽ ഇതിന്റെ മാഹിത്തെ പെണ്ണൊക്കെ ഇപ്പൊ കബൂലാക്കി തരും. അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി കൊടുത്തിട്ട്, സംഭവം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഫോണിലൂടെ സംസാരിച്ചു, നാദാവരുന്ന് പ്രസംഗിക്കാൻ വരുമ്പോ വീട്ടിൽ വരണം, പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ ആ അവരൊക്കെ ചേർന്നിരുന്നു കൊണ്ട് ഇനി ഈ മേഖലയിൽ ഞാൻ ഇല്ല എന്ന രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അള്ളാഹു അലം, എന്താ ഒന്നും ഒന്നും എവിടെ ചെന്ന് അവസാനിച്ചാലും തീരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊക്കെ വെറും രസവും സുഖവും ഒക്കെയാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹുവിന്റെ പള്ളി വിനാരത്തിലൂടെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാ, എന്റെ ജീവിതത്തിൽ സമയം പോലെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഒരു പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീനാകാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വളരെ പുണ്യമാണ്, ഏറ്റവും അധികം മനസ്സ് നിറഞ്ഞു പോകുന്ന ബാങ്ക്, കേട്ടാൽ കരഞ്ഞു പോകുന്ന ബാങ്ക്. എവിടെ നിന്നാണ് നമ്മൾ കേൾക്കുന്നതെന്നറിയാം? കേട്ടാൽ കരഞ്ഞു പോകും. എവിടെ നിന്നാണ്? എവിടെ നിന്നാ? മക്കയിൽ നിന്നാണോ? മക്കയിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എവിടെ നിന്നാണ്? തോഹാദീനാവേ യാസീൻ പോലീവേ ഇഷ്കിൻ മധുമലരെ ദൂതരെ കനലിൽ വരാത്തതെന്താ? തോഹാദീനാവേ യാസീൻ പോലീവേ ഇഷ്കിൻ മധുമലരെ ദൂതരെ ശൗക്കിം നിറദീപമേ ആരേ കനലിൽ വരാത്തതെന്താ? ലോകത്തെവിടെ നിന്നുകൊണ്ട് ബാങ്ക് വീട്ടാലും വിശ്വാസികളുടെ മനസ്സൊന്ന് ഇടറിപ്പോകുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, മസ്ജിദുൻ നബവിയുടെ മിനാരത്തിലൂടെ മുത്തറസൂലിന്റെ പേര് പറയുന്ന ബാങ്കിന്റെ ധ്വനികൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റൗളാ ശരീഫിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട്, മസ്ജിദുൻ നബവിയുടെ അകത്തളത്ത് നിന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ അതിന്റെ മുനാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിക്കുമ്പോ കരയാതെ കേട്ട് നിൽക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്തോ ഒരു രസമാണ്, എന്തോ ഒരു സുഖമാണ്. കരിനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദീനത്തിൽ നിന്നിട്ട് ഫോൺ വിളിച്ചതാ, ഉസ്താദേ ഒരുപാട് മജ്ലിസിൽ ഞാൻ ബക്കജിലേക്ക് സ്വതക്ക ഇട്ടത് മദീനത്തിൽ നിന്ന് മരിക്കണമെന്ന നീയത്തോടെയാണ്. ഉസ്താദേ ഇന്ന് 4 മണിക്ക് മദീനത്തിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വരികയാ, മരിച്ചിട്ടില്ല ഉസ്താദേ, ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് മദീനത്തിൽ നിന്ന് വരാൻ കഴിയുന്നില്ല, എനിക്ക് മദീനത്തിൽ നിന്ന് വരാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പൊട്ടിക്കരം മദീനത്താ, സ്വർഗത്തിന്റെ സഫൂകാരണമെന്ന് മുത്തുനബി ഞങ്ങൾ
പറഞ്ഞ പുണ്യ സ്ഥലത്തിനും അവിടെ ഒരുപാട് നിസ്കരിച്ചു ഉസ്താദ്, ഒരുപാട് ദുആ ചെയ്തു ഉസ്താദ്, പക്ഷേ മരിക്കുന്നില്ല. 4 മണിക്ക് തിരിച്ചു പോകാൻ എന്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് ഉസ്താദിനെ മണിക്കൂറുകൾ മാത്രമാണ് മദീനെ എനിക്ക് കാണാൻ പറ്റുക. ഇനിയും നാട് മക്കത്തേക്ക് മദീനത്തേക്ക് വരാൻ പറ്റാന്നറിയില്ല. എങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് വരും ഉസ്താദേ? എങ്ങനെ സലാം പറഞ്ഞിട്ട് മദീനയുടെ മലർവാടിയുടെ പൂങ്കാവനത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും ഉസ്താദ്? കഴിയുന്നില്ല. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ദുആരക്കണേ. ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ എന്റെ മക്കളൊക്കെ ഇല്ലേ? എത്രയോ തവണ ശാസ്താംകോട്ടയിലെ പ്രസംഗത്തിന് പോയപ്പോ കുടുംബസമേതം വന്ന സഹോദരനാ, അള്ളാഹു രണ്ട് ആൺകുട്ടികളുടെ ഉപ്പയാണ്, ആ മക്കളെയൊക്കെ നിനക്ക് മറക്കാൻ പറ്റോ? ഉസ്താദേ ഉസ്താദേ, നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്, അമ്പവും മുന്നു അമ്പൂ മറയിനിക്ക കത്തുയാ ശൈരീ, ഒരുമ്മ തരാത്ത, ഒരുപ്പ തരാത്ത, ഒരു മകനും തരാത്ത, ഒരാളും തരാത്ത, ഒരാളും തരാത്ത സ്നേഹം തന്ന നാലകന്റെ മുമ്പ് നിന്ന് മക്കളെ ഓർക്കാൻ, ഭാര്യ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മരിച്ചാവരി എന്ന് പറഞ്ഞ പട്ടിക്കലഞ്ഞ ആ പുണ്യ മദീനത്തിരുന്നുകൊണ്ട് മുത്തിന് വിധങ്ങളെ ബാങ്ക് കേൾക്കാ. എന്റെ ചെറുപ്പക്കാരാ നിനക്ക് കഴിയുമോ? അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയാൽ ഒന്ന് കരയണം പൊന്നുമോനെ, ഒന്ന് കരയണം പൊന്നുമോനെ. തെങ്ങളേ, ഏപ്രിൽ മെയ് മാസം ഇങ്ങനെ കടന്നു വന്നപ്പോ ദുബായിൽ പോണമെന്ന് വാശി പിടിച്ച കാരേറ്റ് വന്ന പെങ്ങളെ, ദുബായില് ഏപ്രിൽ 4 അബുദാബിയിലെ ഓഡിറ്റോറിയത്തിൽ പട്ടുമാന്റെ ഫയലുണ്ട്. എത്ര പെങ്ങളാ ഭർത്താവിനോടൊത്ത് വിസ ചോദിച്ച് കടന്നു പോയത്, എത്ര പെങ്ങളാ. അള്ളാഹുവേ, അബുദാബിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ അവസാനമാണ് കടന്നു പോയപ്പോ കണ്ടതാ, എത്രയോ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര്, മഫ്തയിട്ട വറുതയിട്ട സഹോദരിമാര് വെക്കേഷനായത് കൊണ്ട് നാട്ടിൽ നിന്നങ്ങോട്ട് കടന്നു വരികയാണ്. എന്തിനാ വരുന്നതെന്നറിയോ? നാട്ടിലുള്ള കുടുംബക്കാരുടെ മുന്നിൽ ഞാൻ ഗൾഫിൽ പോയെന്ന പേരെടുക്കാൻ വേണ്ടി മാത്രമല്ല, അള്ളാഹുവേ ഹറാമുകൾ ആടിത്തിമിറുക്കാൻ അവസരമുള്ള വിദേശ രാജ്യത്തിന്റെ വടിയോരത്ത് ഏറ്റവും മോഡ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏറ്റവും ഉയരമുള്ള ഐഹീലും ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരു മോഡൽ ഗേളായി നടന്നു പോകുന്ന പെങ്ങളെ, മുതുകൊണ്ട് വെള്ളത്തുണിയിൽ പുരന്ന് അള്ളാന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ച് 7 or 8 പലക നിരത്തിയിട്ട് പിന്നെ വിടവുണ്ടെങ്കിൽ ആ പലകക്കിടയിലേക്ക് പുല്ലും നിലയും പറച്ചു വെച്ചുകൊണ്ട് മണ്ണ് വാരിയിട്ട് എല്ലാരും അങ്ങ് പിരിഞ്ഞു പോയാൽ ഐഹീലിന്റെ ചെരുപ്പ് എവിടെ? ക്യൂടെക്സ് എവിടെ? ലിപ്സ്റ്റിക് എവിടെ? പിരിയും മടിച്ചു കിടന്ന പെണ്ണേ, നഖം മണത്തി വെച്ച പെണ്ണേ, ഓരോ മോഡൽ വസ്ത്രം ഓരോ മോഡലായി ശരീരം കൊണ്ട് നടന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആരോടാ ഞാനിത് പറയുന്നത്? ഏതുസ്താദുമാര് പറഞ്ഞാലും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എവിടെയൊക്കെ വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ പോയവളാ, മദീനത്ത് പോകാനെന്ന് കുറിച്ചുകൂടെ പെങ്ങളെ പോയി നിൽക്കണ്ടേ? അവിടെ പോയി സലാം പറയണ്ടേ? കുത്തിനിബിതങ്ങളുടെ പുണ്യ മസ്ജിദ് നബവിയിൽ ഒരു രാത്രി ഇങ്ങനെ കിടക്കണ്ടേ? ഒരു രാത്രി ഇങ്ങനെ നിസ്കരിക്കണ്ടേ? അല്ലാഹുവേ ഇവിടെ വന്ന സാധുക്കളായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് അല്ലാ അതിനുള്ള ആ ഭാഗ്യവും അവസരവും നീ കൊടുക്കണേ അല്ലോ.